ഇതിലും പ്രതികരിക്കുന്നു. തൃക്കാക്കര ഒരു ടൂറിസം കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. തൃക്കാക്കര അപ്പൻ്റെ അനുഗ്രഹം തേടിയുള്ള തീർത്ഥാടന ടൂറിസ്റ്റുകളല്ല, ഇവിടെ ഇലക്ഷൻ ടൂറിസമാണ്. കേരളമെമ്പാടുമുള്ള രാഷ്ട്രീയ പ്രവർത്തകന്മാർ തൃക്കാക്കരയിലേക്ക് പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു. മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ജനനേതാക്കന്മാർ ഇവരെ തമ്പടിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമാണ് നേർക്കുനേർ പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ഭരണയന്ത്രം തൃക്കാക്കരയിൽ ഊടുവഴികൾ തോലും ഉരുളുമ്പോൾ ഭരണസിരാ കേന്ദ്രം തിരുവനന്തപുരത്തു നിന്നും തൃക്കാക്കരയിലേക്ക് അക്ഷരാർത്ഥത്തിൽ മാറിയിരിക്കുകയാണ്. മന്ത്രിസഭാ യോഗം വേണമെങ്കിൽ തൃക്കാക്കരയിൽ കൂടാം. ഇവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പാണെങ്കിലും അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം ഇത്രയേറെ ഉണ്ടോ എന്ന സംശയമാണ് പലർക്കും. ഉപതെരഞ്ഞെടുപ്പ് ഒരു ലിറ്റ്മസ് ടെസ്റ്റ് മാത്രമാണ്. പിണറായി സർക്കാരിൻ്റെ ഒരു വർഷത്തെ ഭരണം വിലയിരുത്തലാണ് ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന കാര്യമെന്ന് എല്ലാവരും സമ്മതിക്കും. തുടർഭരണം ഓർക്കാപ്പുറത്ത് കിട്ടിയതാണ്. അതിന് പ്രധാന കാരണം പ്രളയവും കോവിഡുമാണ്. പ്രളയം വന്നപ്പോൾ നദീതടങ്ങളിലുള്ള ജനങ്ങൾ ഭയവിഹ്വലരായി. അവിടെയെല്ലാം വീടുകളുടെ ഉള്ളു മാത്രമല്ല, രണ്ടാം നില വരെ വെള്ളം കയറി. പല വീടുകളും ഒലിച്ചുപോയി. ദുരിതാശ്വാസ പ്രവർത്തനം നടത്തുകയപ്പോൾ സർക്കാരിൻ്റെ ഒത്താശ ധാരാളം കിട്ടിയെന്ന് സത്യമാണ്. അതോടൊപ്പം തന്നെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള പണം പ്രവഹിച്ചപ്പോൾ റീബിൽഡ് കേരള എന്ന പ്രസ്ഥാനത്തിലൂടെ എല്ലാവർക്കും വീട് കിട്ടുമെന്ന് ഉറപ്പായിരുന്നു. ഈ സാഹചര്യത്തിൽ ജനങ്ങൾ ഒന്നടങ്കം LDF സർക്കാരിന് വോട്ട് ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. പക്ഷേ ഡാമുകളെല്ലാം തുറന്നതുകൊണ്ടാണ്, ഒരേ സമയം തുറന്നതുകൊണ്ടാണ് പ്രളയമുണ്ടായതെന്ന കാര്യം പലരും ഓർത്തില്ലെന്നതാണ് സത്യം. അത് കഴിഞ്ഞ് കോവിഡ് വന്നു. കോവിഡ് വന്നപ്പോൾ ഭയാശങ്കകൾ കൊണ്ട് ജനങ്ങളാകെ ഭയവിഹ്വലരായത് മാത്രമല്ല, വല്ലാത്ത ഒരു പ്രതിസന്ധിയിലായി. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷം. കണ്ണീരും കയ്യുമായി ദുരിതക്കയത്തിലാഴുന്ന അവസ്ഥ. ജോലി നഷ്ടപ്പെടുന്നു, തൊഴിൽ സ്ഥാപനങ്ങൾ അടച്ചിടുന്നു, കെട്ടിത്താലി പോലും പണയം വയ്ക്കേണ്ട ദുരവസ്ഥയുണ്ടാകുന്നു. അപ്പോഴാണ് സാമൂഹ്യ അടുക്കള വന്നത്. സാമൂഹ്യ പെൻഷനുകൾ പലതും കൃത്യസമയത്ത് കിട്ടിത്തുടങ്ങിയത്. കിറ്റ് ഒരു വലിയ ആശ്വാസമായി. പട്ടിണി കിടക്കുന്നവർക്ക് ആഹാരം കിട്ടുന്നത് തന്നെ വലിയ കാര്യമാണല്ലോ. അതും ഓട്ടാക്കി മാറ്റാൻ സർക്കാരിന് കഴിഞ്ഞു. പക്ഷേ കോവിഡ് കഴിഞ്ഞപ്പോഴാണ് കോവിഡിൻ്റെ സാധന സാമഗ്രികൾ വാങ്ങിയതിൻ്റെ പിന്നിലുള്ള വലിയ അഴിമതി പുറത്തു വരുന്നത്. കോവിഡ് കാലത്ത് UN പോലും പ്രശംസിക്കുന്ന നമ്പർ വണ്ണായി കേരളം മാറി എന്ന പ്രതീതി ജനിപ്പിക്കാൻ സർക്കാരിന് കഴിഞ്ഞു. കോവിഡ് കഴിഞ്ഞപ്പോഴാണ് കോവിഡ് മരണനിരക്കിൽ ഇന്ത്യയിൽ ഒന്നാം നമ്പറാണ് കേരളം എന്ന് യാഥാർത്ഥ്യം മനസ്സിലായത്. എന്തായിരുന്നാലും കോവിഡ് പ്രളയം തുടങ്ങിയ ദുരന്തങ്ങൾ ഒരു വലിയ സൗഭാഗ്യമായിട്ടാണ് LDFന് രൂപാന്തരപ്പെട്ടത്. അത്തരം സൗഭാഗ്യങ്ങൾ സ്വപ്നം കണ്ടുകൊണ്ടാണ് ഈ ഉപതെരഞ്ഞെടുപ്പിലും LDF മുന്നോട്ട് പോകുന്നത് എന്നതാണ് സത്യം. കോവിഡാനന്തര കേരളം ഇന്ന് പ്രശ്നസങ്കീർണമായ ഒരവസ്ഥയിലാണ്. സാമ്പത്തിക സ്ഥിതി അതിരൂക്ഷമെന്ന് മാത്രമല്ല, ശമ്പളം കൊടുക്കാൻ നിർവാഹമില്ല. വികസന പ്രവർത്തനങ്ങളെല്ലാം മുരടിപ്പിലാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ പൂർണ്ണമായും നഷ്ടത്തിലാണ്. മാത്രവുമല്ല, ജനങ്ങളുടെ ദുരിതക്കയത്തിൽ നിന്നും മോചിതമാകാൻ കഴിയാത്ത തരത്തിൽ അവരെല്ലാം പട്ടിണിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിനു കാരണം ഭീകരമായ വിലക്കയറ്റമാണ്. നിത്യോപയോഗ സാധനങ്ങളെല്ലാം വില എലിവാണം പോലെ കുതിച്ചുയരുകയാണ്. സാധാരണക്കാർക്ക് ജീവിത ബജറ്റ് അല്ലെങ്കിൽ അടുക്കള ബജറ്റ് തകർന്ന അവസ്ഥയിലാണ്. നിത്യോപയോഗ സാധനങ്ങൾ കുറഞ്ഞ നിലയ്ക്കിൽ നൽകിക്കൊണ്ടിരുന്ന റേഷനിങ് സമ്പ്രദായം പൂർണ്ണമായി തകർന്നിരിക്കുന്നു. പൊതുവിതരണ സമ്പ്രദായവും ഏറെക്കുറെ അവതാളത്തിലാണ്. അങ്ങനെയുള്ള സംവിധാനങ്ങളില്ലാതായതുകൊണ്ട്, ജനങ്ങളുടെ പൊതുവായ കാര്യങ്ങളിൽ സർക്കാരിന് ശ്രദ്ധയില്ലാത്തതുകൊണ്ട് കൂടുതൽ കൂടുതൽ പ്രശ്നസങ്കീർണമായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. തൊഴിലില്ലായ്മ അതിരൂക്ഷമാകുന്നു. ഗൾഫ് കവാടം അടയുന്നതുകൊണ്ട് അവിടെ നിന്ന് ആളുകൾ പുറത്തേക്ക് വരുന്നു. അവർക്ക് പുനരധിവാസമില്ല. അവർക്ക് സാമൂഹ്യ പ്രവാസി ഇൻഷുറൻസ് പദ്ധതി ഇന്ന് ഏറെക്കുറെ സ്തംഭനത്തിലാണ്. നോർക്ക എന്ന് പറയുന്ന സ്ഥാപനം ഏറെക്കുറെ പൂട്ടിക്കെട്ടിയ അവസ്ഥയിലാണ്. വ്യവസായ സ്ഥാപനങ്ങൾ പലതും നിലനിന്നതുപോലും പൂട്ടിക്കെട്ടി കേരളത്തിന് പുറത്തു പോകുന്ന ഒരവസ്ഥയിലേക്ക് കേരളം പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് വികസനം വികസനം എന്ന മുദ്രാവാക്യവുമായി ഉപതെരഞ്ഞെടുപ്പിനെ കേരള സർക്കാർ പ്രതിനിധികൾ നേരിടുന്നത്. തൃക്കാക്കരയിലെ പ്രധാന ചർച്ചാ വിഷയം കേരളയിലാണെന്നാണ് മുഖ്യമന്ത്രിയും LDF കൺവീനറും തുടരെ പറഞ്ഞുകൊണ്ടിരുന്നത്. വീടുവിടാന്തരം കയറി എല്ലാ സ്ഥലങ്ങളിലും കേരളയിലെ മേന്മയെക്കുറിച്ച്, അതിൻ്റെ റെയിൽ സർവീസിൻ്റെ വേഗതയെക്കുറിച്ചൊക്കെ പ്രഭാഷണം നടത്തി. പക്ഷേ
ജനങ്ങളിൽ കിട്ടിയ പ്രതികരണം വളരെ മോശമായിരുന്നു. കുടിയിറക്കുന്നവർ മാത്രമായിരുന്നില്ല പ്രശ്നം, സാമാന്യ ബോധമുള്ള ജനങ്ങൾ ഈ 2 ലക്ഷം കോടി രൂപ മടക്കിയതുകൊണ്ട് എന്തു പ്രയോജനം? ഈ കടക്കെടുതിയിൽപ്പെടുന്ന, ഇപ്പോൾ തന്നെ 4 ലക്ഷം കോടി രൂപ കടക്കെടുതിയിൽ കിടക്കുന്ന ഒരു സംസ്ഥാനം ഇനിയും ഈ കടമെടുക്കേണ്ടതില്ലോ എന്ന ചോദ്യം ഉത്തരം മുട്ടിക്കുന്നതായിരുന്നു. അതുകൊണ്ട് കേരളയിൽ നിന്ന് പതുക്കെ ഒന്ന് പിൻവാങ്ങി, മഞ്ഞക്കുറ്റി അടുക്കളയിൽ വരെ ഇടുന്ന സംവിധാനം ഒന്ന് നിർത്തിയിട്ട് ആകാശത്തു നിന്നും സർവേ പ്രകാരം കുറ്റിയിടാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം കേരളയിൽ ഒരു ആകാശകുസുമം മാത്രമാണെന്ന് ഭരണാധികാരികൾക്കറിയാം. അതുകൊണ്ട് കേരളയിൽ നിന്നും അവരേറെക്കുറെ പുറകോട്ട് പോയിരിക്കുകയാണ്. എറണാകുളത്തിൻ്റെ വികസനമാണ് വലിയ ഒരു ഗീർവാടമായി മുടക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ എപ്പോഴാണ് എന്തൊക്കെയാണ് ചെയ്തതിനെക്കുറിച്ച് വ്യക്തമായ മറുപടിയില്ല. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലഘട്ടത്തിലാണ് എറണാകുളത്തെ എല്ലാ വികസനവും ഉണ്ടായിട്ടുള്ളത്. കൊച്ചി എണ്ണ ശുദ്ധീകരണശാല, കപ്പൽ നിർമ്മാണശാല, നെടുമ്പാശ്ശേരി വിമാനത്താവളം, ഗോശ്രീ പാലങ്ങൾ, അരൂർ ഇടപ്പള്ളി ഭാഗത്തുള്ള ബൈപ്പാസ്, ഇൻ്റർനാഷണൽ സ്റ്റേഡിയം എന്നു വേണ്ട, എറണാകുളത്ത് ഇന്നുള്ള എല്ലാ വികസനത്തിൻ്റെയും ഉത്തരവാദിത്വം UDFനോ കോൺഗ്രസ്സിനോ മാത്രമാണ്. അവിടെയൊന്നും അവർക്ക് കയ്യൊപ്പ് ചേർത്താൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, ഈ വികസനത്തെ എല്ലാം തകർക്കാൻ ശ്രമിച്ചവരാണ് എന്ന കാര്യവും ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ പുറത്തു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് വികസന നാടകം ഇവിടെ ഓടുന്നില്ല. സ്ത്രീ സുരക്ഷയെക്കുറിച്ചാണ് കൊട്ടിഘോഷിക്കപ്പെട്ടിരുന്നത്. പക്ഷേ ഒരു വർഷത്തിനിടയിൽ ഇവിടെ എത്ര സ്ത്രീ പീഡനങ്ങളുണ്ടായി, പല കേസുകളും കൃത്യമായി എടുക്കാൻ പോലും സർക്കാരിന് കഴിയുന്നില്ല. ബലാത്സംഗങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. അങ്ങനെ സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ സ്ത്രീജനങ്ങളാകെ പുറത്തുവിട്ട് കഴിയുന്ന ഒരു സന്ദർഭത്തിലാണ് നടിയുടെ ആക്രമണ കേസും ഒരു പൊല്ലാപ്പായി രൂപാന്തരപ്പെട്ടിരിക്കുന്നത്. 4-5 വർഷം മുമ്പ് നടിയുടെ പീഡനമുണ്ടാകുന്ന ആ രാത്രിയിൽ PT തോമസ് എന്ന് പറയുന്ന സ്ഥലം MLA അവിടെ ചെന്നില്ലായിരുന്നുവെങ്കിൽ, ഈ നടിക്ക് ആത്മധൈര്യം പകരില്ലായിരുന്നെങ്കിൽ ആ കേസ് ഉണ്ടാകുമായിരുന്നില്ല. പുറം ലോകം പറഞ്ഞത് PT തോമസിലൂടെയാണ്. പിന്നീട് മരണം വരെയും ഈ കേസിൻ്റെ അന്വേഷണത്തിൽ PT തോമസ് ശുഷ്കാന്തി പുലർത്തിയിരുന്നു. PT തോമസ് മരിച്ചതോടെ പതുക്കെ അട്ടിമറിക്കാനുള്ള ശ്രമം വന്നു. ആ അട്ടിമറി ശ്രമത്തിൻ്റെ ഭാഗമായി ക്രൈംബ്രാഞ്ച് അന്വേഷണം പൂർത്തിയാക്കിയ സാഹചര്യത്തിലാണ് നിർഭാഗ്യവതിയായ നടി ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതി സമീപിച്ചപ്പോൾ ഇതിനെതിരായി ഏറ്റവും മ്ലേച്ഛമായ രീതിയിൽ പ്രതികരിച്ചത് CPMൻ്റെ ചില ഉന്നത നേതാക്കന്മാരാണ്, ചില മന്ത്രിമാരുൾപ്പെടെ. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് കൂടെയുണ്ടെന്ന ഉറപ്പുമായി ഇപ്പോൾ മുഖ്യമന്ത്രി വന്നതെങ്കിലും, ഇവിടെ സ്ത്രീ പീഡനം നടന്നാൽ എന്താണ് സംഭവിക്കുക എന്നതിനെ സംബന്ധിച്ചുള്ള വ്യക്തമായ വിവരം ജനങ്ങൾക്ക് ഇതിനകം കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് പ്രബുദ്ധരായ തൃക്കാക്കരയിലെ ജനങ്ങൾ സർക്കാരിൻ്റെ ഈ വാചക കസരത്തിലൊന്നും വീടില്ലെന്ന് ഉറപ്പാണ്. വർഗീയ സ്ഫോടനങ്ങൾ, വർഗീയ സ്ഫോടനങ്ങളെന്ന് പറഞ്ഞാൽ, വർഗീയത ഒരു കാലത്ത് കേരളത്തിൽ നിശബ്ദമായിരുന്നു, ഇന്ന് സ്ഫോടനാത്മകമാണ്. മതവിദ്വേഷ പ്രസംഗങ്ങൾ, മതവിദ്വേഷ മുദ്രാവാക്യങ്ങൾ, ചില സ്ഥലങ്ങളിലെല്ലാം സംഘടിതമായ വർഗീയ കൊലപാതകങ്ങൾ, സ്വർഗീയ സംഘർഷങ്ങൾ, അങ്ങനെ കേരളം ഒരു ഭ്രാന്താലയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള സമയത്ത് വോട്ടിന് വേണ്ടി വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി എല്ലാ തീവ്രമത സംഘടനകളുമായി ബാന്ധവം പുലർത്തിയത് സർക്കാർ പ്രതിനിധികളാണ്. പലരുടെയും കേസുകൾ പലതും സർക്കാർ ഉരുവിട്ടു, പരോളിലിറങ്ങാനുള്ള സൗകര്യം ചെയ്തു. ഈ പല കല ക്രയവിക്രയങ്ങൾക്കും ഒത്താശ ചെയ്തതും സർക്കാർ പ്രതിനിധികളാണ്. അതിൻ്റെയെല്ലാം പാരിതോഷികമായി പല വർഗീയ സംഘടനകളും LDFന് അനുകൂലമായി വോട്ട് ചെയ്തതുകൊണ്ടാണ് ഒരു നല്ല ശതമാനം വിജയം നേടാൻ ഈ പറയുന്ന LDFന് കഴിഞ്ഞത്. ഇപ്പോഴും വർഗീയ കളിയിലൂടെ, അടവ് നയമെന്ന വർഗീയ പ്രീണനത്തിലൂടെ തൃക്കാക്കര പിടിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള കുൽസിത തന്ത്രങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അവർ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനേറെ പറയുന്നു, തൃക്കാക്കരയിൽ സ്ഥാനാർത്ഥി ആദ്യം നിർണയിച്ചത് CPMൻ്റെ ജില്ലാ കമ്മിറ്റി അരുൺകുമാറിനെയാണ്. അരുൺകുമാറിനെ രാഖി രമാണം മാറ്റിയിട്ടാണ് ഈ പുതിയ സ്ഥാനാർത്ഥിയെ വെച്ചത്. അദ്ദേഹത്തിന് പൊതുജന പ്രവർത്തന പാരമ്പര്യമില്ല, സാമൂഹ്യ ജീവന ചരിത്രമില്ല, നാലാളറിയുന്ന ആളുമല്ല. എന്നിട്ടും അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയത് എന്തുകൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു രഹസ്യമാണ്. ഈ പറയുന്ന നമ്മുടെ തൃക്കാക്കര നിയോജക മണ്ഡലം കേരളത്തിൻ്റെ ഒരു പരിച്ഛേദം തന്നെയാണ്. അതായത് മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന മധ്യവർഗ്ഗക്കാർ ധാരാളമുള്ള ഒരു കോൺസ്റ്റിറ്റ്യൻസിയാണ്. അവർക്ക് രാഷ്ട്രീയ ബോധം മറ്റുള്ളവരെക്കാൾ കൂടുതലാണ്, കാരണം മാധ്യമങ്ങളും മറ്റുമൊക്കെ കൃത്യമായി കാണുന്നവരാണ്. സെൻസസ് പ്രകാരം ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൻസിയുടെ മൊത്തം കണക്കുകൾ ജാതിമത കണക്കിലെടുത്താൽ, മതാടിസ്ഥാനത്തിൽ സെൻസസ് നടന്നുകൊണ്ട് മതക്കണക്കുകൾ കിട്ടും, എറണാകുളം എന്ന് പറയുന്ന പഴയ കോൺസ്റ്റിറ്റ്യൻസിയുടെ ഭാഗം തന്നെയാണ് തൃക്കാക്കര. അതിലെ
ഒരു പ്രധാന ഭാഗമുണ്ട്. കൂടാതെ തൃക്കാക്കര മുനിസിപ്പാലിറ്റിയും ഉണ്ട്. എറണാകുളത്ത് യഥാർത്ഥത്തിൽ പഴയ എറണാകുളത്താണെങ്കിൽ പോലും ഹിന്ദുക്കൾ തന്നെയാണ് ഭൂരിപക്ഷം. ക്രിസ്ത്യാനികൾ തൊട്ടുപുറയിലാണ്. അതിന് തൊട്ടുപുറയിൽ തന്നെയാണ് മുസ്ലിംകൾ. ഏതാണ്ട് തൃക്കാക്കരയിലും അതിന് സമാനമായ ഒരു സ്ഥിതിയാണുള്ളത്. ചുരുക്കം പറഞ്ഞാൽ ജാതിമത വ്യത്യാസം കൂടാതെ ആർക്കും മത്സരിക്കാവുന്ന ഒരു കോൺസ്റ്റിറ്റ്യൻസി ആണെങ്കിലും എറണാകുളത്തും തൃക്കാക്കരയിലും എപ്പോഴും ഒരിക്കലൊഴിച്ച് എറണാകുളത്ത് എം കെ സാനുമാഷ് ഒഴിച്ച് എല്ലാം ജയിച്ചിട്ടുള്ളത് ക്രിസ്ത്യാനികളാണ്. എന്ന് വെച്ച് ക്രിസ്ത്യാനികളുടെ കോൺസ്റ്റിറ്റ്യൻസി ആണെന്ന് പറയപ്പെടുന്നെങ്കിലും ഇത് ആർക്കും മത്സരിക്കാവുന്ന ഒരു മതേതര കോൺസ്റ്റിറ്റ്യൻസിയാണ്. ഒരു മതേതര സ്ഥാനാർത്ഥിയായിട്ടാണ് ഉമാ തോമസിനെ യു ഡി എഫ് അവതരിപ്പിച്ചിരിക്കുന്നത്. ജോ തോമസിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൻ്റെ ലക്ഷ്യം ഞാൻ വിശദീകരിക്കുന്നില്ല, എല്ലാവർക്കും അറിയാവുന്ന രഹസ്യമാണ്. അത്തരം ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി എല്ലാ അണികറ നീക്കങ്ങളും നടത്തിയിട്ടും അതൊന്നും പുഷ്പിക്കുന്ന കാര്യമില്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ കൂടുതൽ വിരളികൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഓരോ സ്ഥലത്തും പ്രത്യേകിച്ച് വാർഡ് അടിസ്ഥാനത്തിൽ ജാതിമതം തിരിച്ച് ജാതിമതത്തിൻ്റെ പേരിലുള്ള മന്ത്രിമാർ തന്നെ ഇറങ്ങി വർഗീയ പ്രീണനത്തിന് വേണ്ടിയുള്ള പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ അവസ്ഥ. തൃക്കാക്കരയിൽ ഉണ്ടായിരുന്ന ഒരാഴ്ചക്കാലം ഞാൻ രണ്ടു സ്ഥാനാർത്ഥികളുടെയും പര്യടനം നേരിൽ കാണുകയുണ്ടായി. ആദ്യമായി ജോസഫിൻ്റെ പര്യടനവേളയിൽ ഒരിടത്ത് മാറി നിന്നു. സ്ഥാനാർത്ഥി വരുമ്പോൾ സ്ഥാനാർത്ഥി ഓടിച്ചാടി ഓടുകയാണ്, ഹഡിൽസിൽ വിജയിക്കാൻ പോകുന്നു എന്ന പ്രതീതിയിൽ. അത് നാട്ടുകാരുടെ ഓടിച്ചെല്ലുന്നു, സ്റ്റേജിൽ ചാടിക്കയറുന്നു. പിന്നീട് പ്രസംഗമാണെങ്കിൽ അംഗവിക്ഷേപം കഥകളിക്കാരൻ്റെ മുദ്ര പോലെയാണ്. ചില കോപ്രായങ്ങൾ, ചേഷ്ടകൾ, എന്താണ് അദ്ദേഹം പറയുന്നറിയാത്ത തരത്തിലുള്ള ചില വിടുവായുത്തങ്ങൾ. ഈ സ്ഥാനാർത്ഥിയുടെ ഈ പ്രകടനം കണ്ടപ്പോൾ എൻ്റെ അടുത്ത് ഇരിക്കുന്ന പല ആളുകളും പരിഹാസ ചിരി പുഴക്കിയത് ഞാൻ കാണുകയുണ്ടായി. ഞാൻ സ്ഥാനാർത്ഥിയെ കുറിച്ച് പല ആളുകളും പറഞ്ഞ കമൻറ്റുകൾ എൻ്റെ മനസ്സിലുണ്ടെങ്കിലും അത് അപകീർത്തികരമാകുമോ എന്ന് ഭയമുള്ളതുകൊണ്ട് ഞാൻ അത് തൽക്കാലം ഇവിടെ പറയുന്നില്ല. അതേസമയം യു ഡി എഫ് സ്ഥാനാർത്ഥി ഉമാ തോമസ് ഉണ്ടായിരുന്ന സ്ഥലങ്ങളെല്ലാം ഞാൻ മാറി നോക്കിയപ്പോൾ ഒരു വലിയ സ്വീകാര്യതയാണ് കണ്ടത്. എല്ലാവരുടെയും മുഖത്ത് ഒരു പ്രസാദം, സ്ഥാനാർത്ഥിയുടെ മുഖത്തും ഒരു വല്ലാത്ത തിളക്കം അനുഭവപ്പെട്ടു. അതിന് കാരണം പരസ്പരമുള്ള ഒരു ആശയ സംവേദനത്തിൻ്റെ അന്തരീക്ഷമാണ്. ഒരു പ്രൗഢവനിത എന്ന നിലയിൽ, ഒരു ധീരവനിത എന്ന നിലയിലാണ് ജനങ്ങൾ ഉമാ തോമസിനെ സ്വീകരിച്ചത്. പ്രസംഗമാണെങ്കിൽ വളരെ മിതഭാഷത്തിൽ, വളരെ അളന്നു കൂട്ടി ഒന്ന് രണ്ട് വരികൾ മാത്രം. ഇതിനിടയിൽ ചാനലുകാർ വന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ആളുടെ പുറകാലയിൽ നിന്ന് പ്രചരണം നടത്തിയാലും രാഷ്ട്രീയ വിഷയങ്ങളാണെങ്കിലും വളരെ പരിപക്വമായ മറുപടി, വളച്ചു കെട്ടില്ലാത്ത മറുപടി, ഒന്നിനും ഒഴിഞ്ഞു മാറുന്നില്ല. ചടുലമായി തന്നെ രാഷ്ട്രീയ വിഷയങ്ങളും പ്രതികരിക്കാൻ തനിക്ക് കഴിയും, അങ്ങനെ തനിക്ക് രാഷ്ട്രീയ ബോധമുണ്ട് എന്ന് വിളംബരം ചെയ്യാനും സ്ഥാനാർത്ഥിക്ക് ചുരുക്കം ദിവസങ്ങളിലൂടെ കഴിഞ്ഞു. അതിന് കാരണം മഹാരാജാസ് കോളേജ് പഠിക്കുമ്പോൾ തന്നെ KSU നേതാവായി വളർന്ന ഉമാ തോമസ് പി ടി തോമസിൻ്റെ സഹധർമ്മിണിയായ ശേഷമാണ് കുടുംബജീവിതം പോറ്റാൻ വേണ്ടി രാഷ്ട്രീയത്തിൽ നിന്ന് മടങ്ങി വാങ്ങിയത്. ഇന്ന് രാഷ്ട്രീയ രംഗത്ത് നേരത്തെ തന്നെ ഉണ്ടായിരുന്നുവെന്ന് ശോഭിക്കുമായിരുന്ന ഉമ പി ടി തോമസ് നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പിൻഗാമിയായി അദ്ദേഹത്തിൽ നിന്നുള്ള ഊർജ്ജം സംഭരിച്ചുകൊണ്ടാണ് തൃക്കാക്കരയുടെ മണ്ണിലൂടെ മുന്നോട്ട് പോകുന്നതെന്ന് അവരെ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. എങ്കിലും പലപ്പോഴും നിലാവ് പോലെ പുഞ്ചിരിച്ചിരുന്ന ആ മുഖത്ത് ഒരു ദുഃഖച്ചവി കാണുവാനുണ്ട്. ഒരു ഇടവേളയിൽ ഞാൻ ഉമാ തോമസിനോട് പഴയ മഹാരാജാസ് കോളേജിലെ പാട്ടുകാരിയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ചടങ്ങിൽ ഒരു പാട്ട് പാടിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ ഉമാ തോമസിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. എൻ്റെ പാട്ട് നിന്നുപോയി എന്ന് പറഞ്ഞപ്പോൾ എനിക്കും കണ്ണീർ പൊഴിക്കേണ്ടി വന്നു. കാരണം ഇപ്പോഴും ദുഃഖതൃപ്തമായ മനസ്സുമായിട്ടാണ്, വിറങ്ങലിക്കുന്ന മനസ്സുമായിട്ടാണ് തൃക്കാക്കരയിലെ എല്ലാ വേദികളിലും പോകുന്നത് ഒരു രാഷ്ട്രീയ ദൗത്യം നിറവേറ്റാൻ. അങ്ങനെയുള്ള ആ പ്രൗഢോജ്ജ്വലയായ വനിതയെ തൃക്കാക്കര ഇതിനകം തന്നെ വരവേറ്റ് കഴിഞ്ഞു. അതുകൊണ്ട് ഉമാ തോമസിൻ്റെ വിജയം പൂർണ്ണമായും സുനിശ്ചിതമാണ്. ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഉമാ തോമസ് തരംഗമാണ് തൃക്കാക്കരയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന LDF സർക്കാരിന് ഈ തെരഞ്ഞെടുപ്പ് തൃക്കാക്കരയിലെ ഫലം ഒരു താക്കീതായിത്തീരും എന്ന കാര്യം തർക്കമില്ല. ഇടതുപക്ഷ സർക്കാരിൻ്റെ കൗണ്ട് ഡൗൺ തൃക്കാക്കരയിൽ നിന്നും ആരംഭിക്കാൻ പോവുകയാണ്. വളരെ ഹ്രസ്വമായ സന്ദർശനവേളയിൽ ഉള്ള നിരീക്ഷണമനുസരിച്ച് ഏതാണ്ട് 20,000-ൽ പരം ഭൂരിപക്ഷത്തിൽ ഉമാ തോമസ് ജയിക്കുമെന്ന് ഉറപ്പാണ്, കട്ടായം. ചെറിയാൻ ഫിലിം പ്രതികരിക്കുന്നു.